നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെയൊക്കെ പേഴ്സിൽ ധാരാളം പണം വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പേഴ്സിലേക്ക് പണം വരാൻ ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട്. പല ആസ്ട്രോളജിസ്റ്റും അതുപോലെ വാസ്തു ശാസ്ത്ര ടിപ്സുകൾ പറയുന്നവരും ഫെങ്ഷുയി ടിപ്സുകളൊക്കെ പറയുന്നവരും പല രീതിയിലുള്ള ടിപ്സുകളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ പേഴ്സിൽ ധാരാളം പണം കൊണ്ടെത്തിക്കുവാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പേഴ്സിലെ പണം അമിതമായി ചിലവാകാതിരിക്കുവാനും, ചിലർ അങ്ങനെയാണ്, ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് പണം സമ്പാദിക്കും, അതവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകുകയും ചെയ്യും. അങ്ങനെ പണം അമിതമായി ചിലവാകാതിരിക്കുവാനും എല്ലാത്തിനും ഒരു മാർഗമുണ്ടാകുവാനും സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയോട് പ്രാർത്ഥന നടത്താറുണ്ട്. നിങ്ങൾ അയക്കുന്ന കമൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞ് അതിനൊരു ഉചിതമായ മാർഗം നൽകണമേ എന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകും. എൻ്റെ ഉപാസനാമൂർത്തിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്പമെങ്കിലും നിങ്ങൾക്കൊരാശ്വാസമാകുമെങ്കിൽ ഞാൻ സയോജ്യനായി. പേഴ്സിലേക്ക് പണം വരുവാൻ ഒരുപാട് ഒരുപാട് മാർഗമുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പേഴ്സിൽ ധാരാളം പണം വന്ന് നിറയുക എന്നത്. അങ്ങനെ പേഴ്സിൽ പണം വന്ന് നിറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് പ്രാപ്തിയുണ്ടാകും, ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. പേഴ്സിൽ പണം വരാതിരുന്നാലോ ഒരു രക്ഷയുമില്ല. ആദ്യമായിട്ട് നിങ്ങളൊരു പേഴ്സിൽ ചെയ്യേണ്ട കാര്യം, ആ പേഴ്സിൽ ഒരിക്കലും പണം ഒഴിയാൻ പാടില്ല. കൂടുതലൊന്നും വെക്കേണ്ട. കുറച്ച് 5 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ടോ യഥാക്രമം അങ്ങനെ വയ്ക്കുക. ഒരിക്കലും പേഴ്സ് ഒഴിയരുത്, കാലിയാകരുത്. അങ്ങനെ കാലിയായാൽ നമുക്കൊരു നേട്ടവും ഉണ്ടാകില്ല ആ പേഴ്സ് കൊണ്ട്. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഗുണനിലവാരമില്ലാത്ത പേഴ്സ് നമുക്ക് തരും ഗിഫ്റ്റായിട്ട്. നിങ്ങളുടെ ധാരാളം പണം വയ്ക്കേണ്ട അല്ലെങ്കിൽ ധാരാളം പണം നിങ്ങൾക്ക് വരേണ്ട ഒരു സംഭവം തന്നെയാണ് പേഴ്സ്. അപ്പോൾ സൗജന്യമായി കിട്ടുന്ന ഒരു പേഴ്സാണെങ്കിൽ പോലും അതിന് പ്രാധാന്യം നൽകണം. അതായത് എപ്പോഴും നല്ല നല്ല ബ്രാൻഡ് പേഴ്സ് തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. പറഞ്ഞു വന്നത് ഗുണനിലവാരമില്ലാത്ത പേഴ്സ് ഉപയോഗിക്കരുത്, അത് ധനനഷ്ടത്തിന് കാരണമാകും. വളരെ കുറഞ്ഞ പേഴ്സുകൾ ഒരു കാരണവശാലും നിങ്ങൾ സൂക്ഷിക്കരുത്, അത് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിലരൊക്കെ പേഴ്സിൽ നമ്മുടെ പണം ഇങ്ങനെ മടക്കി മടക്കി വെക്കും. ഒരു 3-4 ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. പേഴ്സിലൊരിക്കലും ക്യാഷ് മടക്കി വയ്ക്കരുത്. ഈ ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് പച്ച നിറമുള്ള പേഴ്സ്. പച്ച നിറമുള്ള പേഴ്സ് ധാരാളം പണം വരുവാൻ ഇടയാക്കും, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാക്കും, നേട്ടമുണ്ടാക്കും,
സമ്പൽ സമൃദ്ധിയിലേക്ക് കടക്കുവാൻ പച്ച പേഴ്സ് എപ്പോഴും ഉപകരിക്കും. അതുപോലെ പണമൊക്കെ ധാരാളം ചിലവാകുന്നവർ ബ്രൗൺ പേഴ്സ് ഉപയോഗിക്കുക. ബ്രൗൺ പേഴ്സിൽ പണത്തെ പിടിച്ചു നിർത്തുവാനുള്ള ശേഷിയുണ്ട്. പണം ചിലവാകുന്നത് നമ്മളുടെ ആവശ്യത്തിനാവാം, ചിലർക്ക് അനാവശ്യത്തിനുമാകാം. അനാവശ്യത്തിന് പണം ചിലവാക്കുന്നവർ ബ്രൗൺ പേഴ്സ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നീല നിറമുള്ള പേഴ്സ് ഒരിക്കലും വാങ്ങരുത്. അത് ധാരാളം പണം ചിലവായി പോകും. അതുപോലെ കറുത്ത പേഴ്സ് പണം കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കേ, ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് കറുത്ത പേഴ്സായിരിക്കും. കാരണം ഫെങ്ഷൂയി പ്രകാരമുള്ള സത്യമാണ്, കറുത്ത പേഴ്സിൽ ധാരാളം പണം വരികയും ആ പണത്തെ പിടിച്ചു നിർത്തുവാനുള്ള കഴിവും കറുത്ത പേഴ്സിനുണ്ട്. അതുപോലെ ചുവന്ന പേഴ്സ്, ചുവന്ന പേഴ്സ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ധനം വരുത്തില്ല, ധനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ മരിച്ചവരുടെ ഫോട്ടോ, അതുപോലെ ഫാമിലി ഫോട്ടോ, സ്ത്രീകളുടെ ഫോട്ടോ, ബന്ധുക്കളൊക്കെ ആയ സ്ത്രീകളുടെ ഫോട്ടോ, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെ ഫോട്ടോ, ഇവയൊന്നും പേഴ്സിൽ സൂക്ഷിക്കരുത്. അങ്ങനെ സൂക്ഷിച്ചാൽ പണമൊന്നും നമ്മുടെ ആ പേഴ്സിലേക്ക് വരില്ല. പേഴ്സാണ് നമ്മുടെ അടിസ്ഥാനമായ ഒരു സാമ്പത്തിക സ്രോതസ്. ആ പേഴ്സിന് നമ്മുടെ സമ്പത്തിനെ ഇരട്ടിയാക്കാനുള്ള കഴിവുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഒരു ഒറ്റ രൂപ നാണയം, അത് മൂന്ന് ഒറ്റ രൂപ നാണയം ഒരു ചുവന്ന ചരടെടുത്ത് അതിനകത്ത് നന്നായി കെട്ടുക. അങ്ങനെ 21 പ്രാവശ്യം കെട്ടിയതിന് ശേഷം ഈ ചുവന്ന ചരട് കെട്ടിയ ഒറ്റ രൂപ നാണയം നമ്മുടെ പേഴ്സിൽ വെച്ച് നോക്കേ. പിറ്റേ ദിവസം അറിയാം, പിറ്റേ ദിവസം പോലെ സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും. എല്ലാ രീതിയിലും സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഒരു ഒറ്റ രൂപ നോട്ടും ഒരു 50 രൂപയുടെ നോട്ടും യഥാസമം നേരെ തന്നെ പേഴ്സിലൊന്ന് വെച്ചു നോക്കെ, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം പേഴ്സ് മറ്റൊരാളുടെ പക്കൽ കൊടുക്കരുത്. നമ്മൾ എവിടെ ആയിക്കൊള്ളട്ടെ, ആ പേഴ്സിൽ നിന്ന് അതങ്ങെടുത്തോ, ആ പേഴ്സിൽ നിന്ന് ആ പണം അങ്ങെടുത്തോ മറ്റൊരാൾ കൈകാര്യം ചെയ്യുവാൻ പേഴ്സ് നൽകരുത്. അതുപോലെ വെളുത്ത അരി, പച്ചരി എന്നൊക്കെ പറയും, വെളുത്ത അരി ഒരു പേപ്പറിൽ ഒരു 9 അരിമണി എടുത്ത് പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ വെക്കുക. അതും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാക്കും, നേട്ടമുണ്ടാക്കും, നമുക്ക് സമ്പൽ സമൃദ്ധിയിലേക്കൊക്കെ പോകുവാൻ അതിടയാകും. ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം പേഴ്സ് മറ്റൊരാളുടെ പക്കൽ കൊടുക്കരുത്. അതുപോലെ പച്ചരി എടുത്ത് നമ്മുടെ പേഴ്സിൽ ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞു വെക്കുക. പണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പേഴ്സിൽ ഒരു ആലില വെച്ച് നോക്കൂ, നിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി കാണാമെന്ന്. ശരിയാണ്, ഒരാലില നന്നായിട്ട് കുഞ്ഞൊരാലില എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ച് നോക്കൂ, നിങ്ങളുടെ പണം ഇരട്ടിക്കും. പിറ്റേ ദിവസം അറിയാം അതിൻ്റെ റിസൾട്ട്. അതുപോലെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പടം, ഫോട്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പടമാണ്, തെറ്റിദ്ധരിക്കരുത്, പടമെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെക്കൂ. അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൻ്റെയോ അല്ലെങ്കിൽ ദേവതയുടെയോ മാതാവിൻ്റെയോ ആരുടെയോ ആകട്ടെ ഒരു പടം പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വെച്ച് നോക്കൂ, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും. അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൻ്റെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പടം നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. തീർച്ചയായും നിങ്ങളുടെ പേഴ്സ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, നിങ്ങളുടെ പേഴ്സിൽ ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഫെങ്ഷൂയി ടിപ്സുകളാണ്.
സാമ്പത്തികമായി അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. ധാരാളം പണം നിങ്ങളുടെ പേഴ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും. നന്ദി. നമസ്കാരം.